വടകരയിലെ ആർ എം പി കോൺഗ്രസ് സീറ്റ് തർക്കം പരിഹരിക്കാനാവാതെ യു ഡി എഫ് നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിഭിന്നമായി കല്ലാമലയിൽ കൈയടയാളത്തില് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് പ്രശ്നത്തിന് കാരണം വിഷയത്തിലടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാനും പാർട്ടിക്ക് സാധിച്ചില്ല ആർ എം പി നേതൃത്വം നൽകുന്ന ജനകീയ മുന്നണിയുടെ പേരിലാണ് ഇത്തവണ സ്ഥാനാർത്ഥികൾ രംഗത്തുള്ളത് വടകരയിൽ യുഡിഎഫുമായി സഹകരിച്ച് മുന്നോട്ടു പോവാൻ നേതൃത്വം തീരുമാനിച്ചു ഇതുപ്രകാരമാണ് കല്ലാമല ഡിവിഷനിൽ ആർ എം പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകിയതിനു പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകനും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകി ഇയാൾക്ക് കോൺഗ്രസ് ഔദ്യോഗിക ചിഹ്നം അനുവദിച്ചതോടെയാണ് കല്ലാമലയിൽ ആർ എംപിക്കും കോൺഗ്രസിനുമിടയിൽ ഭിന്നത ഉണ്ടായത് കെ പി സി സി അധ്യക്ഷൻ ഇടപെട്ടാണ് ചിഹ്നം നൽകിയത് പ്രശ്നം രൂക്ഷമായതോടെ കെ മുരളീധരൻ പ്രതിഷേധം പരസ്യമായി രേഖപ്പെടുത്തുകയും വടകരയിലെ പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുല്ലപ്പള്ളിയുടെ സ്വന്തം നാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ജില്ലയിലെത്തിയെങ്കിലും ചർച്ചയ്ക്ക് പോലും തയ്യാറായില്ല കല്ലാമല ഉൾപ്പെടെയുള്ള ഡിവിഷനുകളിലും ഒഞ്ചിയം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലും ആറംബി വിജയപ്രതീക്ഷ വച്ചുപുലർത്തുന്നുണ്ട് കോൺഗ്രസ് എതിരായി മത്സരിച്ചാൽ ഈ പ്രതീക്ഷകൾ ഇല്ലാതാവും ഇതിന്റെ രോഷം കെ കെ രമയുൾപ്പെടെയുള്ളവർ പരസ്യമാക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രശ്നം ഒത്തുതീർക്കാനായില്ലെങ്കിൽ പാർട്ടികൾക്കും തിരിച്ചടിയുണ്ടാവും ജനം കോഴിക്കോട്